ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം. കഴിഞ്ഞ പ്രീ സീസൺ മത്സരം യു എയിൽ വെച്ച് നടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പാടിയ ഈ രണ്ട് വരി പാട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കണം. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രസൻസ് അങ്ങ് യു എയിൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരങ്ങളോട് അടുക്കുമ്പോൾ കൊച്ചി സ്റ്റേഡിയത്തിൽ ആളില്ലാത്തൊരവസ്ഥ, ആരാധകർ കാണാൻ വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ യു എയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വലിയ ജനപ്രവാഹം തന്നെയാണ് യു എയിൽ അണിചേരുന്നത്. അപ്പൊ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി സ്റ്റേഡിയത്തിന്റെ ലെവൽ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ പറ്റാത്തതിനും അപ്പുറമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരത്തിന്റെ വിവരങ്ങൾ സംസാരിക്കാനാണ്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഇന്ത്യ ഒമാനുമായി പരാജയപ്പെട്ടു, 2-1 പരാജയപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും കരുത്തരായിട്ടുള്ള ഖത്തറിനെയാണ്. അപ്പോൾ ഖത്തർ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് എന്നുള്ള സംശയമാണ് ഓരോരുത്തർക്കും. ഖത്തർ എന്ന് പറയുന്ന ഈ ഒരു ടീമിന് എത്രത്തോളം സ്ട്രോങ്സ്റ്റ് പോയിന്റ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ പറയാനായിട്ട് പോകുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരത്തിന്റെ ഖത്തറിന്റെ ആദ്യ മത്സരത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഖത്തർ കളിച്ചത്. ആ മത്സരത്തിൽ ഒബ്വിയസ്ലി ഖത്തർ ജയിക്കുക തന്നെ ചെയ്തു. അതിൽ ചുമ്മാതെ ജയിച്ചങ്ങ് പോയ ഒരു അവസ്ഥയല്ല കണ്ടത്. കാരണം 6-0 ഖത്തർ വിജയിച്ചിരിക്കുന്നത്. അപ്പോ ആ ഖത്തർ എന്ന് പറയുന്ന ആ ടീമിന്റെ ലെവൽ അല്ലെങ്കിൽ ആ പവർ എന്താണെന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ടീമിന്റെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഈ കെമിസ്ട്രി ഒരു ചെറിയ രീതിയിൽ പോലും കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ റാങ്കിംഗ് ആണ്. ഫിഫ റാങ്കിംഗ് 62 ഖത്തർ നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ 103. അപ്പൊ അത്രയും വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ഖത്തർ നിൽക്കുന്നത്. അപ്പൊ ഖത്തറിന്റെ ആ റേഞ്ച് എന്താണെന്ന് നമുക്ക് പിന്നീട് ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയും വലിയൊരു ടീം തന്നെയാണ് ഖത്തർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ടീമിനെ എങ്ങനെ ഇന്ത്യ നേരിടും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇനി ഖത്തറിന്റെ കുറച്ച് നേട്ടങ്ങളും അതുപോലെ തന്നെ അവർ കളിച്ചിട്ടുള്ള ഒരു ലീഗുകളും കാര്യങ്ങളും നമുക്ക് പറയുകയാണെങ്കിൽ 10 AFC ഏഷ്യൻ കപ്പ് കളിച്ചിട്ടുള്ള ഒരു ടീമാണ് ഖത്തർ. അതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള 2019 നിൽക്കുന്ന ഖത്തറിന്റെ സ്കോഡ് 2019 AFC കിരീടം നേടിയെടുത്തിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഖത്തറിന്റെ പേരിലുള്ളത് എന്നുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അവർ കോപ്പ അമേരിക്ക കളിച്ചിട്ടുള്ള ഒരു ടീമും കൂടെ ആണ് എന്നുള്ളത് കൂടെ പറയുമ്പോൾ തൃപ്തിയായിട്ടുണ്ട്. കാരണം ഖത്തർ എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ 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 ഉയരത്തിലാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടീമിന് തീർച്ചയായിട്ടും ഈ ഒരു മത്സരം ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു കാര്യമാണ്. ഖത്തറിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, വളരെ 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 കട്ടിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇഗോ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഈ ഒരു കോച്ച് പറഞ്ഞു ഇങ്ങനെയാണ്, ഖത്തർ എത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണെങ്കിലും നല്ല രീതിയിൽ കളിച്ച് അവരെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ടീമിനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. 75 കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന് മികച്ച സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം ഒന്നുകൂടെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഖത്തറിനെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഖത്തറിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും അത് കണ്ടു തന്നെ അറിയണം. ഖത്തറിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അപ്പൊ ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും ഖത്തറിനെ തോൽപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച രാത്രി 7 ഇന്ത്യ വേഴ്സസ് ഖത്തർ പോരാട്ടം നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീതിയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റോ കണ്ടുപിടുന്നതായിരിക്കും. ബൈ.